നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാച്ചുറൽ ടിപ്സ് ആൻഡ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ഒരുപാട് പേര് അലോവേറ ജെൽ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കറ്റാർവാഴ ജെല്ല് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, കുറച്ചുകൂടി അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് കൂട്ടി നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക, നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മളത് തയ്യാറാക്കുകയാണ്. നമ്മുടെ സ്കിന്നിന് ഒത്തിരി ബെനിഫിറ്റ്സ് നൽകുന്ന രീതിയിലാണ് നമ്മളിന്ന് അലോവേറ ജെല്ല് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്ന ഒന്നാണ് അലോവേറ ജെല്ല്. ഇത് തയ്യാറാക്കി നമുക്ക് രണ്ടാഴ്ച വരെയൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ആപ്പ് എല്ലാവർക്കും ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ലീഫാണ് നമ്മുടെ ജെല്ല് തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊരു കറ്റാർവാഴ വെച്ച് പിടിപ്പിക്കാം. ഡെഡ് സ്കിന്നൊക്കെ അകറ്റാനും അതുപോലെ തന്നെ ചർമ്മത്തിലുള്ള കോശങ്ങളെ പുനർജീവിപ്പിക്കാനും കഴിവുണ്ട്. ഇത് നല്ല ഒരു ആൻറ്റി ഏജിങ് ക്രീമായിട്ട് ഉപയോഗിക്കാം. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകും, ചുളിവ് മാറാനായിട്ട് നല്ലതാണ്. ഒരു ആഫ്റ്റർ ഷേവ് ക്രീമുകളായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. കൺതടങ്ങളുടെ കറുപ്പിന് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല വലിപ്പമുള്ള ഒരു കറ്റാർവാഴ ലീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെടിയിൽ നിന്ന് നേരത്തെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൽ നിന്ന് ചിലർക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാകാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെൽ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന് വരുന്ന കറയാണ്, നമ്മുടെ അലോവേറ ജെല്ലിൽ വരുന്ന കറയാണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് സമയമെങ്കിലും ഇങ്ങനെ വെച്ചിരിക്കുക. അതിനുശേഷം മാത്രം വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ അലർജി ഇല്ലാത്ത രീതിയിലാണ് നമ്മളിതിപ്പോൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ടൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കറ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ മുറിച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ കുറച്ച് സമയം ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എടുത്തത്. എന്നാൽ തന്നെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മുറിച്ചിടുകയാണ്. അപ്പോൾ പിന്നീട് ചാൻസ് ഉള്ള ആ കറയും ഇക്കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഊറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വെച്ചിരിക്കുക. അപ്പോൾ ബാലൻസ് ഉള്ള ആ കറയും കൂടി പോയി കിട്ടും. നമ്മുടെ കറ്റാർവാഴ പോളയുടെ രണ്ട് സൈഡിലും മുള്ളു പോലെ ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ അഴുക്കിലൊക്കെ നിൽക്കുന്ന കറ്റാർവാഴ ആണെങ്കിൽ, പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. കറ്റാർവാഴ പോളയുടെ നടുവിൽ കൂടി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ജെല്ല് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം തന്നെ മുള്ളെല്ലാം മാറ്റിയതിന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വഴുവഴുപ്പും കാര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിലാവാത്ത വിധത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജെല്ലെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ലീഫിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, കഴുകിയിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നൊരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചതിന് ശേഷം ചെയ്യാം. ഇപ്പോൾ കറ്റാർവാഴ ജെല്ലൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ലീഫ് തന്നെ എടുക്കണം. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് തിക്കായിട്ടുള്ള ജെല്ല് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ജെല്ല് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പ്ലാന്റിനെ നന്നായിട്ട് കെയർ ചെയ്തിട്ട്, എന്താണ്, വാഴപ്പഴത്തില്ലേ, വാഴപ്പഴത്തിൻ്റെ തൊലിയൊക്കെ അരിഞ്ഞ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വണ്ണം വെച്ചിട്ട് വണ്ണമുള്ള ലീഫ് നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ ജെല്ല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനാണ് പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരല്പം തുളസിയിലയാണ്. ഈ ഒരു സമയത്ത് തുളസിയിലയോ അല്ലെങ്കിൽ നീം ലീവ്സോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലോവേര ജെല്ല് എടുത്തതിനേക്കാളും ഒരിക്കലും കൂടുതലൊന്നും ആയി പോകരുത്. അതിനേക്കാളും വളരെ ചെറിയ അളവിൽ വേണം നമ്മൾ ഈ മറ്റുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കറ്റാർവാഴ ജെല്ല് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇല മാത്രമായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ജ്യൂസ് പോലെ ആയിട്ടുണ്ട്. അത് തുളസി ഇലയും കൂടി വന്നിട്ട് നല്ല ഒരു ഗ്രീൻ കളറിലെ ഒരു ജ്യൂസായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അരിച്ച് വേണം എടുക്കാനായിട്ട്. അതിൻ്റെ അകത്ത് ഇലയുടെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ചാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളൊരു പാനിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പിശട് പോലെ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കോരി മാറ്റാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് അത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളീ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്ത വേറൊരു ചെറിയൊരു കാര്യം കൂടി പറയാം. നമ്മൾ കുറച്ച് ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു
വലിയ ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ചണവിത്തെന്നാണ് അതിന് പറയുന്നത്. അത് നമുക്ക് മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളിലോ ഷോപ്പുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതാണ്. ആയുർവേദ കടകളിലും ഇത് കിട്ടും. ഇപ്പം നമ്മൾ ഫ്ലാക്സീഡ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുകയാണ്. ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ മതിയാകും. ആ ഒരു രീതിയിൽ തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് അതിങ്ങനെ ഒരു സ്റ്റിക്കി ആവുന്ന ഒരു കൺസിസ്റ്റൻസി, നമ്മൾ ഈ വെണ്ടയ്ക്കയുടെ ആ ഞോളപ്പ് വരുന്നില്ലേ, അതേപോലെ നമ്മൾ കൈ കൊണ്ട് ഒരല്പം എടുത്ത് തിളച്ചതിലേക്ക് ഇടരുത് കേട്ടോ. ഒരു സ്പൂണിലെടുത്തതിന് ശേഷം നോക്കുക, ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. കൂടുതലായി കഴിഞ്ഞാൽ ഇത് കട്ടായി പോകും കേട്ടോ. അപ്പം നമ്മൾ അലോവേറ ജെല്ല് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറലായ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതിനാണ് നമ്മൾ ഈ ഒരു കാര്യം യൂസ് ചെയ്ത്. എല്ലാവർക്കും കിട്ടുന്ന കാര്യം കൂടിയാണ്. ഇതിന് പകരമായിട്ട് ജെലാറ്റിൻ പോലുള്ളവ യൂസ് ചെയ്യാം. എന്നാലും നമുക്ക് ഇതാണ് കുറച്ചുകൂടി ഈസിലി അവൈലബിൾ, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 4-5 മിനിറ്റൊക്കെ തിളയ്ക്കുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാറാകും. ആ ഒരു കൂടുതൽ കട്ടയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പം നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് തണുത്ത് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനി ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഒരു ചെറിയ കണ്ണിയുള്ള അരിപ്പയിലായിരുന്നു, പക്ഷേ അതിലൊട്ടും താഴേക്ക് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വലിയ കണ്ണിയുള്ള അരിപ്പ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് ജെല്ല് കിട്ടാനായിട്ട് ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലാക്സീഡ് ജെല്ല് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അലോവേറ ജെൽ ജ്യൂസ് ഉണ്ട് നമ്മൾ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടില്ലേ, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളൊക്കെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടുന്നതാണ്, മിക്കവരുടെയും കയ്യിലുള്ളതാണ്. സ്കിന്നിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാൻ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അതുണ്ടെങ്കിൽ 2 ക്യാപ്സ്യൂൾ ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 സ്പൂൺ വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ വൈറ്റമിൻ ഇ ഓയിലുണ്ട്, അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ, വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് നല്ല വൃത്തിയുള്ള ഒരു ബോട്ടിലേക്ക് നമുക്ക് കഴുകി തുടച്ചുണക്കിയെടുത്ത ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ, ഡോറിലോ അവിടെ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നതാണ്. ഫ്രീസറിൽ വെക്കണമെന്നില്ല. ഡെയിലി നമുക്കിത് സ്കിന്നിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ യാതൊരു മായവും ചേർക്കാത്ത ഉഗ്രൻ അലോവേറ ജെല്ല് റെഡിയായിട്ടുണ്ട്. എനിക്കിതൊരു 2 ആഴ്ചത്തേക്ക് ഏകദേശം ഉണ്ടാകും. അപ്പോൾ ആ ഒരു അളവിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഒത്തിരി നാളത്തേക്കുള്ളതൊന്നും നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട. കാര്യം ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല, നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം, അക്കാര്യവും വിട്ടുപോകരുത്. നമ്മൾ ഫ്ലാക്സീഡും കൂടി ആഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ കുറച്ചൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ തന്നെ വരും. അപ്പോൾ നമുക്കൊരു ജെല്ല് യൂസ് ചെയ്യുന്ന അതേ ഗുണം കിട്ടും. നമുക്ക് നൈറ്റിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. സ്കിന്നിലും ഹെയറിലും ഒക്കെ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാം. ഡെയിലി ഇത് ചെയ്യുക 2 ആഴ്ചത്തേക്ക് എല്ലാവരും. അപ്പോൾ അലോവേറ ജെല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ആരുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ ഹോം മെയ്ഡ് അലോവേറ ജെല്ല് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.